ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷമാണ് ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ക്രിസ്മസ്. ക്രിസ്മസിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എല്ലാ വർഷവും ഡിസംബർ 25 യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിച്ച് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കനികാമറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റീൻ ചക്രവർത്തിയാണ് 336 AD ഡിസംബർ 25 യേശുവിൻ്റെ ജനനത്തെ അനുസ്മരണാർത്ഥം ക്രിസ്മസ് ആഘോഷിക്കാൻ ഉത്തരവിറക്കിയത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകവ്യാപകമായി ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി. ഡിസംബർ 24 ആഘോഷങ്ങൾ തുടങ്ങി ഡിസംബർ 25 അവസാനിക്കുന്ന രീതിയിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കനികാമറിയത്തിനും ജോസഫിനും പരിശുദ്ധാത്മാവിൻ്റെ കടാക്ഷത്തിൽ ജനിച്ച മകനാണ് യേശുവെന്നാണ് ബൈബിളിൽ പറയുന്നത്. ലോകത്തെ രക്ഷിക്കാൻ ഒരു ദൈവപുത്രൻ പിറക്കുന്നുണ്ടെന്നും അവനെ യേശുവെന്ന് വിളിക്കണമെന്നും ഉണ്ണിയേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖ പ്രവചിച്ചിരുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനെ കാണുവാൻ ആദ്യമെത്തിയത് ആറ്റിടയന്മാരായിരുന്നു. പിന്നീട് ദൂരദേശത്തു നിന്ന് വിലയേറിയ സമ്മാനങ്ങളുമായി 3 രാജാക്കന്മാരെത്തിയെന്നുമാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷമാണ് ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ക്രിസ്മസ്. ലോകത്തിൻ്റെയും ജനങ്ങളുടെയും രക്ഷയ്ക്ക് പാപമോചനത്തിനായും ദൈവപുത്രൻ സ്വയം ബലിയർപ്പിച്ചു എന്നാണ് വിശ്വാസം. ക്രിസ്തുവിൻ്റെ കുരിശുമരണം ജനങ്ങളുടെ പാപമോചനത്തിനായി സ്വയം ബലി നൽകിയതാണ് എന്നാണ് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി പള്ളികളിൽ പാതിരാവോളം നീണ്ടു നിൽക്കുന്ന പാതിരാ കുർബാന ഉണ്ടാകും. കൂടാതെ ക്രിസ്മസ് കരോളും ക്രിസ്മസ് പാപ്പയും കേക്കും വീഞ്ഞുമടങ്ങുന്ന ക്രിസ്മസ് വിരുന്നും ക്രിസ്മസിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ക്രിസ്മസിൻ്റെ മറ്റൊരാകർഷണം പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് ട്രീയുമാണ്. വർണ്ണക്കടലാസുകളും അലങ്കാരമണിയും സമ്മാനങ്ങളും കൊണ്ടാണ് ക്രിസ്മസ് ട്രീ നിർമ്മിക്കുന്നത്. ചുവപ്പ്, പച്ച, സ്വർണ്ണ നിറം, വെള്ളം എന്നീ നിറങ്ങളാണ് പ്രധാനമായും ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. വെള്ള ശാന്തിയെയും സമാധാനത്തെയും, ചുവപ്പ് യേശുവിൻ്റെ തിരുരക്തത്തെയും, പച്ച മരണാന്തര ജീവിതത്തെയും, സ്വർണ്ണ നിറം രാജകീയത്തെയും പ്രതിനിധീകരിക്കുന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നുള്ള ക്രിസ്മസ് വിരുന്നാണ് മറ്റൊരു പ്രത്യേകത. മത്സ്യമാംസ വിഭവങ്ങളും വീഞ്ഞും കേക്കും അടങ്ങിയതായിരിക്കും ക്രിസ്മസ് വിരുന്ന്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു.